നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജൂൺ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച, വൈശാഖ മാസത്തിലെ 3-ാം പിറ ദർശനമാണിന്ന്. ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും, ഇന്നലെ ആയിരുന്നല്ലോ അമാവാസി, പിന്നെ എങ്ങനെയാണ് ഇന്ന് 3-ാം പിറ വരുന്നതെന്ന്. ജൂൺ മാസം 5-ാം തീയതി രാത്രിയിൽ തന്നെ അമാവാസി തിഥി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നാണ് 3-ാം പിറ ദർശനം വരുന്നത്. 3-ാം പിറ ദർശിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതായി അളവറ്റ പുണ്യഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ്. മാത്രമല്ല, ചന്ദ്രദർശനത്തിലൂടെ നമുക്ക് മനസമാധാനം വന്നു ചേരുന്നതുമാണ്. ഇനി ചിലരെ സംബന്ധിച്ച് ഏതൊരു നിസ്സാര കാര്യമാണെങ്കിലും ശരി, അതിന് മനസ്സിലെന്തെന്നില്ലാത്ത ഭയമാണ് ഉണ്ടാവുക. മാത്രമല്ല, അവർക്ക് ആലോചിച്ച് ഏത് കാര്യത്തിലും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയാറില്ല. അങ്ങനെയുള്ളവർ തീർച്ചയായും ഇന്ന് ചന്ദ്രദർശനം നടത്തേണ്ടതാണ്. ചന്ദ്രദർശനം നടത്തുന്നതിലൂടെ തെളിഞ്ഞ മനസ്സ് ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഏത് കാര്യത്തിലും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും അവർക്ക് സാധിക്കുന്നതാണ്. കാരണമില്ലാതെ ഉണ്ടാകുന്ന ഭയം, ഉത്കണ്ഠ എന്നിവയും ചന്ദ്രദർശനത്തിലൂടെ ഇല്ലാതാകുന്നതാണ്. അതുകൊണ്ട് തന്നെ മാസം തോറും വരുന്ന 3-ാം പിറ ദർശിക്കുവാൻ ആരും തന്നെ മറന്നു പോകരുത്. എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് നേരമെങ്കിലും അതിനുവേണ്ടി മാറ്റിവെച്ച് തീർച്ചയായും ചന്ദ്രദർശനം നടത്തുക. തുടർച്ചയായി ചന്ദ്രദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. 3-ാം പിറ ദർശിക്കുന്നതിലൂടെ ശിവഭഗവാനെ ദർശനം ചെയ്ത ആ പുണ്യഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ്. 3-ാം പിറ എന്നാൽ സാക്ഷാൽ ശിവഭഗവാന്റെ തിരുമുടിയിലുള്ള ചന്ദ്രഭഗവാനെയാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3-ാം പിറ ദർശിക്കുമ്പോൾ അതിലൂടെ ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും പരിപൂർണമായ അനുഗ്രഹമാണ് നമുക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഇന്ന് മറക്കാതെ തന്നെ എല്ലാവരും ത്രിസന്ധ്യയ്ക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം വീടിന്റെ പുറത്തു വന്ന് എല്ലാവരും 3-ാം പിറ ദർശിക്കേണ്ടതാണ്. ഇനി 3-ാം പിറ ദർശിക്കുവാൻ സാധിക്കുന്നത് ഏത് ദിശയിലാണെന്നാൽ പടിഞ്ഞാറു ഭാഗത്താണ് 3-ാം പിറ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ഇനി വളരെ നേരിയ രീതിയിൽ മാത്രമേ 3-ാം പിറ നമുക്ക് ദർശിക്കുവാൻ കഴിയുള്ളൂ. ഇനി ഇന്ന് 3-ാം പിറയും വെള്ളിയാഴ്ചയും ഒരുപോലെ തന്നെ വരുന്നതിനാൽ ഇന്നത്തെ 3-ാം പിറയ്ക്ക് അത്യപൂർവ സവിശേഷതയാണുള്ളത്. ഇനി ആരെല്ലാമാണ് നിർബന്ധമായും 3-ാം പിറ ദർശിക്കേണ്ടതെന്നാൽ രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർ തീർച്ചയായും 3-ാം പിറ നിങ്ങൾ ദർശിക്കേണ്ടതാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മാസം തോറും വരുന്ന ഈ 3-ാം പിറ ദർശിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ 3-ാം പിറ ദർശിക്കുന്നതിലൂടെ അവരുടെ കാഴ്ചശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും കൃത്യമായി 3-ാം പിറ ദർശിച്ചാൽ തീർച്ചയായും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇനി വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് 3-ാം പിറ ദർശിക്കുന്നതിലൂടെ അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോവുകയും പരസ്പര സ്നേഹവും വിശ്വാസവും ഐക്യവും വർദ്ധിക്കുന്നതുമാണ്. ഇനി സന്താനമില്ലാതെ വിഷമിക്കുന്നവർ മാസം തോറുമുള്ള 3-ാം പിറ ദർശനത്തിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതുമാണ്. ഇനി പ്രായമായവർ 3-ാം പിറ ദർശിക്കുന്നതിലൂടെ അവർക്ക് നല്ല ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. കാരണം ചന്ദ്രഭഗവാൻ എന്നാൽ ആയുർകാരകൻ, മനോകാരകൻ എന്നാണ് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. ഇനി ആർക്കെല്ലാമാണോ തെളിഞ്ഞ മനസ്സില്ലാത്തത്, അതായത് ഏത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ ഏത് കാര്യത്തിനിറങ്ങിയാലും അത് ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനെ ചെയ്താൽ അത് നടക്കുമോ, അങ്ങനെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങളുള്ളവർ തീർച്ചയായും ഇന്ന് ചന്ദ്രദർശനം നടത്തേണ്ടതാണ്. ഇങ്ങനെയുള്ളവർ ചന്ദ്രദർശനം നടത്തുന്നതിലൂടെ തെളിഞ്ഞ മനസ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മനസ്സിലുള്ള ആശയക്കുഴപ്പങ്ങൾ മൂലം പലരും അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പ്രശ്നം വന്നാൽ അതിന് എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ എങ്ങനെയാണ് മറികടക്കേണ്ടതെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ 3-ാം പിറ ദർശിക്കേണ്ടതാണ്. ഇതുമാത്രമല്ല, ഇനി ആരുടെയെല്ലാം ജാതകത്തിൽ രാഹുകേതു ദോഷമുണ്ടോ അല്ലെങ്കിൽ ശനിയുടെ അപഹാരമുണ്ടോ അതുമല്ലെങ്കിൽ സർപ്പദോഷമുണ്ടോ, അങ്ങനെയുള്ളവർ നിർബന്ധമായും മാസം തോറുമുള്ള 3-ാം പിറ ദർശിക്കേണ്ടതാണ്. ഇനി ഇന്ന് 3-ാം പിറ ദർശിക്കുവാൻ കഴിയുന്ന ആ ഒരു സമയം എപ്പോഴാണെന്ന് നോക്കാം. ജൂൺ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6:48 മുതൽ 7:56 നിങ്ങൾക്ക് 3-ാം പിറ ദർശിക്കാവുന്നതാണ്. ഇനി പീരിയഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് 3-ാം പിറ ദർശിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർ വിളക്ക് കൊളുത്താതെ നിങ്ങൾക്ക് 3-ാം പിറ ദർശിക്കാവുന്നതാണ്. ഇനി തുടർച്ചയായി എല്ലാ മാസവും 3-ാം പിറ ദർശിക്കുവാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക.
തീർച്ചയായും നിങ്ങൾക്ക് പിറ ദർശിക്കുവാൻ കഴിയുന്നതാണ്. ഇനി മഴമേഘങ്ങൾ കൊണ്ട് മൂന്നാം പിറ ദർശിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ആ പറഞ്ഞ കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി നിൽക്കുക. പിറ കാണുവാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്ന് കഴിയുന്നത്ര തവണ ചൊല്ലുക. ഇനി നിങ്ങൾക്ക് പിറ കാണുവാൻ സാധിച്ചാലും ഈ മന്ത്രം കഴിയുന്നത്ര തവണ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇന്ന് നിങ്ങൾ മൂന്നാം പിറ ദർശിക്കുമ്പോൾ നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ 1 രൂപ നാണയം വെച്ചുകൊണ്ട് മൂന്നാം പിറ ദർശിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേരും അവരുടെ കയ്യിൽ 1 രൂപ നാണയം വെച്ചുകൊണ്ട് പിറ ദർശിക്കുക. 1 രൂപ നാണയം ഉള്ളം കയ്യിൽ വെച്ച് ഭിക്ഷ യാചിക്കുന്ന രീതിയിൽ കൈകൾ വെച്ചു വേണം മൂന്നാം പിറ ദർശിച്ച് ചന്ദ്രഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുവാൻ. 1 രൂപ നാണയം ഉള്ളം കയ്യിൽ വെച്ച് മൂന്നാം പിറ ദർശിച്ച് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹമാണോ സാധിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തെല്ലാമാണോ ഇല്ലാതാകേണ്ടത്, അതായത് കടബാധ്യത, രോഗങ്ങൾ, മനോദുഃഖങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് തീരേണ്ടതെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും പ്രത്യേകമായ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് നല്ലതുപോലെ ചന്ദ്രഭഗവാനോട് മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കണമെന്നും നല്ല ആരോഗ്യം വർദ്ധിക്കണം എന്നുകൂടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് മൂന്നാം പിറ ദർശിക്കുന്നതിന് മുൻപ് തന്നെ 1 രൂപ നാണയം നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ച് ഭിക്ഷ യാചിക്കുന്നതുപോലെ തന്നെ ചന്ദ്രഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. മൂന്നാം പിറ ദർശിച്ച് നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ നിങ്ങളുടെ വീട്ടിനുള്ളിൽ വന്ന് നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ച ആ 1 രൂപ നാണയം നിങ്ങളുടെ അരിപാത്രത്തിൽ വെക്കാവുന്നതാണ്. പച്ചരി വെക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ചോറ് വെക്കുവാൻ ഉപയോഗിക്കുന്ന അരി ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിലോ ഈ 1 രൂപ നാണയം വെക്കുക. നിങ്ങളുടെ അരിപാത്രത്തിനുള്ളിലായി 1 രൂപ നാണയം വെക്കാവുന്നതാണ്. അരിക്ക് മുകളിലായോ അരിക്കുള്ളിലായോ നാണയം വെക്കാവുന്നതാണ്. 1 രൂപ നാണയം ഈ രീതിയിൽ നിങ്ങളുടെ അരിപാത്രത്തിൽ വെക്കുന്നതിലൂടെ വീട്ടിൽ എക്കാലവും ധനധാന്യത്തിന് ഒരു മുട്ടും ഉണ്ടാകുന്നതല്ല, മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നതുമാണ്. ഇങ്ങനെ വെക്കുന്ന ആ 1 രൂപ നാണയം പിന്നീട് പാത്രത്തിൽ നിന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആ ഒരു പാത്രത്തിൽ എപ്പോഴും അരി നിറയെ ഉണ്ടായിരിക്കണം. പാത്രം കാലിയാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാം പിറ ദർശിക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. പിന്നീട് മൂന്നാം പിറ ദർശിച്ച് ചന്ദ്രഭഗവാനെയും ശിവഭഗവാനെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെയും മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. കാരണം ധനവും പണവും സമ്പത്തും അന്നധാന്യങ്ങളുമെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ വന്നു ചേരണമെങ്കിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും ഉണ്ടാകണം. അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ കൂടി മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അരിപാത്രത്തിൽ 1 രൂപ നാണയം വയ്ക്കുവാൻ. ഈ നാണയം വെക്കുന്നതിലൂടെ പോകെ പോകെ നമ്മുടെ കുടുംബത്തിൽ പാഴ്ചിലവുകൾ ഇല്ലാതായി കയ്യിലുള്ള ധനം അതുപോലെ തന്നെ നിലനിൽക്കുന്നതുമാണ്. എല്ലാവർക്കും ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ നന്ദി, നമസ്കാരം.